പഠിക്കാൻ ഏറെയുണ്ട്. എങ്കിലും ദിവസം ഒരു 10 മിനിറ്റ് മലയാളം മോക്ക് ടെസ്റ്റ് OMR ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വിജയത്തിലേക്കുള്ള ഒരു എക്സ്ട്രാ ചവിട്ടുപടിയാണ്. ഹായ് ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബ്രൂസ്ലി PSCയിലേക്ക് സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന LDC സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റാണ് നമ്മളിവിടെ തരുന്നത്. 10 ചോദ്യങ്ങളാണ്. അവയുടെ റിലേറ്റഡ് ഫാക്റ്റ് എല്ലാം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഡെയിലി ഒരു അരമണിക്കൂർ മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, മലയാളം ഡെയിലി ആദ്യം എന്ത് ചെയ്യുക, 10 മാർക്കിൻ്റെ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം അവയെല്ലാം ഡെയിലി അരമണിക്കൂർ വെച്ച് റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മുടങ്ങാതെ ചെയ്തു നോക്കുക. ഇതാണ് മലയാളത്തിന് 10-ൽ 10 മാർക്ക് വാങ്ങിക്കാനുള്ള എളുപ്പ വഴി. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ചോദ്യങ്ങളിൽ ഒരു 3 വ്യക്തിത്വങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PDF നോട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബോക്സ് നമ്മുടെ ബ്രൂസ്ലി PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ അത് കണ്ട് ഇന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. എന്നാൽ നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലോട്ട് കടക്കാം. മാക്സിമം OMR തന്നെ ചെയ്തു നോക്കുക. ഒന്നാമത്തെ ചോദ്യമാണ്, P. Vatsalakku കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏത്? P. Vatsalakku കേരള സാഹിത്യ അക്കാദമിയായി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏത്? ആൻസർ OD ആണേ, നിഴലുറങ്ങുന്ന വഴികൾ. P. Vatsalakku കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ. അതുപോലെ തിരുനെല്ലിയുടെ കഥാകാരി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, തിരുനെല്ലിയുടെ കഥാകാരി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? P. Vatsala. ഓക്കെ, P. Vatsala 2021ലെ എഴുത്തച്ഛൻ. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P. Vatsalakku. അപ്പോൾ P. Vatsalakku കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ. അതുപോലെ തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആരാണ്? P. Vatsala 2021ലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P. Vatsalayാണ് രണ്ടാമത്തെ ചോദ്യം, തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം പറയുന്ന തകഴിയുടെ കൃതി. ആൻസർ OD ആണ് ഏണിപ്പടികൾ. ഓക്കെ, ഏണിപ്പടികൾ. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം പറയുന്ന തകഴിയുടെ കൃതിയാണ് ഏത്? ഏണിപ്പടികൾ. അതുപോലെ തന്നെ തകഴിയുടെ മറ്റ് 2 കൃതികളാണ് രണ്ടിടങ്ങഴി, അടിയൊഴുക്കുകൾ. ഏതൊക്കെയാണ്? രണ്ടിടങ്ങഴി, അടിയൊഴുക്കുകൾ, ഏണിപ്പടികൾ. ഇവയെല്ലാം തന്നെ തകഴിയുടെ കൃതിയാണ്. അതുപോലെ തന്നെ ഘോഷയാത്ര ആരുടെ കൃതിയാണ്? കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, ഘോഷയാത്ര ആരുടെ കൃതിയാണ്? കുഞ്ചൻ നമ്പ്യാർ, കുഞ്ചൻ നമ്പ്യാർ. മൂന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? തെറ്റായ ഭാഗം കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഓരോ കുട്ടികളും ശ്രദ്ധിക്കണം. അല്ല, തെറ്റായിട്ട് വരുന്നത് ഏതാണ്? എല്ലാവർക്കും അറിയാം, ഓരോ കുട്ടികളുമാണല്ലേ, ഓരോ കുട്ടികളുമാണ് തെറ്റായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മഞ്ഞിൻ്റെ പര്യായമല്ലാത്തത് ഏത്? മഞ്ഞിൻ്റെ പര്യായമല്ലാത്തത് ഏത് എന്നാണ്? ആൻസർ OC ആണ് ഭുവനം. ഓക്കെ, മഞ്ഞിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? ഭുവനമാണ്. അപ്പോൾ ഭുവനത്തിൻ്റെ അർത്ഥം എന്താണ്? ലോകം. ഓക്കെ, ലോകമാണ് ഭുവനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി മഞ്ഞിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞിൻ്റെ പര്യായ പദങ്ങൾ ഹിമം, തുഷാരം, പ്രാലയം. എന്തൊക്കെയാണ്? ഹിമം, തുഷാരം, പ്രാലയം, ഇവയൊക്കെയാണെന്ത് മഞ്ഞിൻ്റെ പര്യായ പദങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം, തെറ്റായ പദം ഏത്? തെറ്റായ പദം ഏത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആൻസർ വരുന്നത് OC
സി ആണ് കർക്കിടകം. അങ്ങനെ അല്ല വരുന്നത്, കർക്കടകമാണ്. ഓക്കെ, കർക്കടകം. അപ്പോൾ തെറ്റായിട്ടുള്ളത് കർക്കിടകമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളവയെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. പാദസരം, യൗവനം, അതുപോലെ രക്ഷാകർത്താവ്. ഓക്കെ, പാദസ്വരമല്ല, പാദസരം, യൗവനം, രക്ഷാകർത്താവ്. ആറാമത്തെ ചോദ്യം, ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സുകരം. ഓക്കെ, ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദമാണെന്ത്? സുകരം. ഓക്കെ, സുകരം. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി. കേരളത്തിൽ നിന്നും രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവി. ആൻസർ ഓപ്ഷൻ സി ആണ്, ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓർമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണെന്ത്? ഓടക്കുഴൽ അവാർഡ്. ഓക്കെ, ഓടക്കുഴൽ അവാർഡ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓർമ്മയ്ക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ തുക എത്രയാണ്? 30,000 രൂപയാണ്. ഓക്കെ, സമ്മാനത്തുക എത്ര രൂപയാണ്? 30,000 രൂപയാണ്. നോക്കാം എട്ടാമത്തെ ചോദ്യം, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാവുന്നുള്ള ചോദ്യം തന്നെയാണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഓക്കെ, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ കൂടി ഇന്ന് തന്നെ പഠിച്ചു പോവാം. കേരള വാൽമീകി എന്നറിയപ്പെടുന്നതാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, കേരള വാൽമീകി. ഓക്കെ, കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്തെന്നാണ് അറിയപ്പെടുന്നത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസനാണ്. ഓക്കെ, കേരള കാളിദാസനാണ്. ഓക്കെ, കേരള കാളിദാസൻ. അപ്പോൾ AR രാജരാജവർമ്മയുടെ പ്രത്യേകത എന്താണ്, എന്തെന്ന് അറിയപ്പെടുന്നു എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എല്ലാവരും രേഖപ്പെടുത്തിയേക്കണേ. ഹോംവർക്കായിട്ടിടുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. അതുപോലെ തന്നെ കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, AR രാജരാജവർമ്മ. ഹോംവർക്കാണ്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. 9-ാമത്തെ ചോദ്യം, കഥകളി വിളക്കിനെ വിശേഷിപ്പിക്കുന്ന പേര്. കഥകളി വിളക്കിനെ വിശേഷിപ്പിക്കുന്ന പേര്. ആൻസർ ഓപ്ഷൻ സി ആണ്, ആട്ടവിളക്ക്. ഓക്കെ, കഥകളി വിളക്കിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ആട്ടവിളക്ക്. ലാസ്റ്റത്തെ ചോദ്യമാണ്, വിപരീത പദം എഴുതുക. വിവൃതം, വിവൃതത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? സംവൃതം. ഓക്കെ, വിവൃതത്തിൻ്റെ വിപരീത പദമാണെന്ത്? സംവൃതം. ഓക്കെ, ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എത്ര മാർഗമാണ് കിട്ടിയതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 20 ചോദ്യം ആക്കണം എന്നുള്ള ഒരു അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഉടനെ തന്നെ 20 ചോദ്യം വെച്ചുള്ള മോക്ക് ടെസ്റ്റ് വരുന്നതാണ്. അന്ത്യ എല്ലാവരും 10 ചോദ്യം വെച്ചൊന്ന് സെറ്റാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 20 ചോദ്യത്തിലോട്ട് കിടക്കുന്നതാണ് ഡെയിലി. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ ഡെയിലി കണ്ടുവരുന്നവരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.